ആശ ജാവേദ് ലക്ഷദ്വീപിലെ വിവരങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം നമുക്ക് പറഞ്ഞു തരാനുണ്ട്. ആശ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ, അതായത് സർവകക്ഷി യോഗം ചേർന്നു, അവിടെ ഒരു ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഭരണകൂടത്തിൻ്റെ നടപടികൾ നമ്മൾ വിചാരിച്ചതിലും വേഗത്തിൽ, വളരെ കടുപ്പത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അങ്ങോട്ടുള്ള യാത്രയ്ക്കൊക്കെ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിരിക്കുന്നു. ഇതെങ്ങനെയാണ്, ഇത് ഏത് തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കാണ് പോവുക ആശ? പ്രമോദ്, പ്രതിഷേധങ്ങളെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റർ തങ്ങളുടെ താൻ വരുത്തുന്ന ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് മുതൽ ലക്ഷദ്വീപ് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ്. ഒരു വശത്ത് യാത്രാ നിയന്ത്രണം, മറ്റൊരു വശത്ത് ലക്ഷദ്വീപിന്റെ ദ്വീപുകളുടെ സുരക്ഷയും ശക്തമാക്കുകയാണ്. ദ്വീപിൽ പ്രതിഷേധം കനക്കുമെന്ന കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇന്ന് മുതൽ സുരക്ഷ കർശനമാക്കുന്നത്. അതായത് ദ്വീപിന്റെ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ തീരദേശം, ഒപ്പം യാനങ്ങൾ, അതുപോലെ തന്നെ ഈ ബോട്ട് ജെട്ടികൾ, തുറമുഖങ്ങൾ, ഇവയ്ക്കെല്ലാം തന്നെ ഇന്ന് മുതൽ കടുത്ത സുരക്ഷയാണ് ഏർപ്പെടുത്താൻ പോകുന്നത്. മാത്രമല്ല, ഈ യാനങ്ങൾക്കടുത്തേക്കൊന്നും ഇനി ആരെങ്കിലും പോവുകയാണെങ്കിൽ അവരെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കും. അത്തരത്തിലുള്ള സുരക്ഷ ഒരു വശത്ത് കടുപ്പിക്കുന്നു. മാത്രമല്ല, ഇന്ന് മുതൽ കർശന യാത്രാ നിയന്ത്രണങ്ങളും നിലവിൽ വരികയാണ്. ഇനി കവരത്തി എ ഡി എമ്മിന്റെ അനുമതി ഇല്ലാതെ ദ്വീപിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവുകയില്ല, യാത്ര അനുമതിയില്ല. ഇപ്പോൾ നിലവിൽ അവിടെയുള്ള സന്ദർശകർക്ക് ഒരാഴ്ച കൂടി തുടരാം. അത് കഴിഞ്ഞ് സന്ദർശകർ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ ഈ പെർമിറ്റ് റദ്ദാക്കണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പെർമിറ്റ് റദ്ദാക്കിയ ശേഷം വേണം അവരവിടെ നിന്ന് മടങ്ങുന്നതിനും. ഒപ്പം ഈ കൂടുതൽ യാത്രാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ഒരു കരട് നിയമം രൂപീകരിക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 6-അംഗ സമിതിയെ നിയമിച്ചിട്ടുണ്ട്. ഈ സമിതിയുടെ ആദ്യ യോഗം 5 ജൂൺ ചേരും. ഇത് കഴിഞ്ഞിട്ടായിരിക്കും എത്തരത്തിലുള്ള യാത്രാ നിയന്ത്രണങ്ങൾ ആവുക ആണ് ഇനി നടപ്പാക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ച രൂപരേഖ തയ്യാറാകുന്നതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും അത് നടപ്പാവുക. വിമാനയാത്രയ്ക്കും അതുപോലെ തന്നെ കപ്പൽ യാത്രയ്ക്കുമെല്ലാം ഇനി നിയന്ത്രണങ്ങൾ വരും. പഴയ പോലെ സുഗമമായിരിക്കില്ല ലക്ഷദ്വീപിലേക്ക് ഇനിയുള്ള പോയി വരവ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം എം പിമാർക്ക് ഈ ഒരു യാത്രാനുമതി നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച പക്ഷേ ഇപ്പോൾ ഈ ഒരു യാത്രാ നിയന്ത്രണം നടപ്പിലാക്കുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിൻ്റെ ഒരു പേരിലാണ്. പക്ഷേ നമുക്കറിയാം കോവിഡിൻ്റെ പേരിലല്ല, അവിടേക്ക് ഈ ഒരു പ്രതിഷേധം കനക്കുന്നു. കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നാൽ ഒരുപക്ഷെ വീണ്ടും പ്രതിഷേധത്തിൻ്റെ ഒരു ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ അളവ് കൂടും എന്നൊക്കെയുള്ള ഈ ഒരു സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ ഇത്തരത്തിൽ ഈ നിയന്ത്രണങ്ങളും മറ്റും കൊണ്ടുവരുന്നതും. കവരത്തി എ ഡി എമ്മിൻ്റെ അനുമതി ഇല്ലാതെ ആർക്കും അവിടേക്ക് പ്രവേശനാനുമതി നൽകില്ല എന്നൊരു തീരുമാനം എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ മുൻ അഡ്മിനിസ്ട്രേറ്റർ ഉമേഷ് സൈഗാൾ അദ്ദേഹവും പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിലെ പ്രഫുൽ ഗോഡ ഏത് രീതിയിലുള്ള അജണ്ടയാണ് അവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു ഇനി നിലവിൽ വരുന്ന ഈ ഒരു ഭരണപരിഷ്കാരങ്ങൾ ദ്വീപിലെ ജനജീവിതം ദുസ്സഹമാക്കുമെന്നും അവിടുത്തെ സമാധാന അന്തരീക്ഷം കെടുത്തുമെന്നും എല്ലാം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തും എഴുതിയിട്ടുണ്ട്. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഇനി എന്തെല്ലാം രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യഷെഡുകൾ തകർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉണ്ടാവുന്നു. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ദ്വീപ് നിവാസികളുടെ ജീവിതം കൂടുതൽ ദുഷ്കരമായി മാറുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ്. ഗുരുതരാവസ്ഥയിൽ പെടുന്നവരെ ഈ ചികിത്സ ആവശ്യമുള്ളവർക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കാനുള്ള സാധ്യത പോലും നിഷേധിക്കപ്പെടുകയാണ്. അതേ പ്രമോദ്, അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി ദ്വീപിൽ നടപ്പാക്കി വരുന്നതും. പലർക്കും ഇത് ഇപ്പോൾ അവിടെ നിന്ന് ഏത് ഗർഭിണികൾക്കടക്കം ഈ ഒരു എയർലിഫ്റ്റിങ്ങിനുള്ളൊരു അനുമതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അവർ കപ്പലിൽ യാത്രയ്ക്കായി ചികിത്സയ്ക്കും മറ്റുമായി കപ്പലിൽ എത്തേണ്ട ഒരു സാഹചര്യവും നിലവിൽ വന്നിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർക്കെതിരെ ലക്ഷദ്വീപ് കലക്ടർക്കെതിരെ പ്രതിഷേധിച്ച കൂടുതൽ ആളുകളെ കൂടി അറസ്റ്റ് ചെയ്യുന്നൊരു നടപടികളിലേക്കും നീങ്ങിയിട്ടുണ്ട്. ഇന്നലെ 12 പേരാണ് കിൽത്താൻ ദ്വീപിൽ അറസ്റ്റിലായത്. ഇതിനോടകം അവരെ 12 പേരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇതിനോടകം 23 പേരെയാണ് കലക്ടർക്കെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായി കഴിഞ്ഞിരിക്കുന്നത്. ഇവർക്കെല്ലാം എതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റങ്ങൾ അടക്കം ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി തന്നെയാണ് ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു സന്ദേശം, ഇങ്ങനെ ആരെങ്കിലും പ്രതിഷേധവുമായി വരികയാണെങ്കിൽ അവർ കടുത്ത നിയമ നടപടികൾ തന്നെ നേരിടേണ്ടി വരും എന്നൊരു സന്ദേശം കൂടിയാണ് അഡ്മിനിസ്ട്രേറ്റർ ഇതുവഴി പറഞ്ഞു വെക്കുന്നത്. ഉറപ്പായിട്ടും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവരിപ്പോൾ ജയിലിലാണ്. അങ്ങനെ ഒരു സാഹചര്യമാണുള്ളത്. പ്രതിഷേധം എത്ര കണ്ട് കടുത്താലും അതിനെ ആ നിലയിൽ തന്നെ നേരിടുമെന്നൊരു ഒരു വാശിയും ഭരണകൂടം കാണിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നന്ദി ആശ, ഈ വിവരങ്ങളെല്ലാം കൈമാറിയതിന്. തീർച്ചയായും ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം